കട്ടിയാണോ? ഹായ്. ഗായ്സ്, ഞാൻ ഉണ്ടെങ്കിൽ പായസം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രീറ്റ് വെല്ലവർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് കിടക്കാം. ഓൾറെഡി ടൈം 1:30 കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഓണ സദ്യ വിളമ്പം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ക്ലാസ്സിലത്തെ പിള്ളേർ മാത്രമല്ല, നമ്മുടെ ജൂനിയേഴ്സും കുറച്ചുണ്ട്. അപ്പം അവർക്ക് ആദ്യം ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്, അവർ കഴിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എല്ലാവരും നല്ല വിഷമിരിക്കുകയാണ്. അപ്പം പായസമൊക്കെ കട്ട് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഗൈസ് നമ്മളും ഫുഡൊക്കെ കഴിച്ച് വേറെ നല്ല നിറഞ്ഞിരിക്കാന്ന്, നല്ല രസമുണ്ടായിരുന്നു ഫുഡ്. ഇനി കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം അതും കഴിഞ്ഞിട്ട് നമുക്ക് ബൈ പറയാം. അപ്പം ഗൈസ് ഇപ്പം ഓൾറെഡി ഗെയിംസ് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നേഹ നന്നായിട്ട് അവർക്ക് റൂൾസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഗെയിമിൻ്റെ. അപ്പം എല്ലാവരും മലയാളികളല്ലാത്ത കൊണ്ട് തന്നെ അവൾ ഇംഗ്ലീഷിലാണ് പറയുന്നത്. കുറച്ച് ആക്ഷൻസൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ ഗെയിം ലെമൺ ആൻഡ് സ്പൂണാണ്. പക്ഷേ അവർ കുറച്ച് റൂൾസ് ഇതിനകത്ത് കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ റൂൾസാണ് ഇവൾ പറഞ്ഞു കൊടുക്കുന്നത്. ഏതായാലും നമുക്ക് ഗെയിം കാണാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗെയിം കഴിഞ്ഞു. അപ്പം അതിലുള്ള വിന്നറൊക്കെ അനൗൺസ് ചെയ്തു. അപ്പം അടുത്ത ഗെയിം സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. അപ്പം എല്ലാവരും നല്ല ഉഷാറോടെ കാത്തിരിക്കുകയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നേഹാൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സ്റ്റെഫി അതിൻ്റെ പൊട്ട് തൊടേണ്ട സ്ഥലം മാർക്ക് ചെയ്തു. അപ്പം ആദ്യത്തെ പാർട്ടിസിപ്പൻ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഗെയിം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം കണ്ണും മൂടിയിട്ട് അവർ എവിടെയാ കൊണ്ടുപോയി പൊട്ട് കുത്തുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഉഷാറായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഗെയിം എന്നുള്ളത് നമ്മൾ ചോക്ലേറ്റ് പിറക്കി തൊട്ടയിലാക്കുന്ന അങ്ങനത്തെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നല്ലോ ചെറുതിരിക്കുമ്പോൾ. അപ്പം ഇത് കടല പിറക്കലാണ്.
അപ്പം അതിൽ ടൈമിംഗ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പം ഇത്രയും ടൈമിനുള്ളിൽ എത്ര കടല ഒരാൾ എടുത്തെന്നാണ്. അപ്പം അതിൽ ഒരു കൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് കൈ കൊണ്ട് വാരിയെടുക്കാൻ പറ്റൂല. അങ്ങനെ ആ ഗെയിമും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഗെയിം എന്നുള്ളത് മ്യൂസിക്കൽ ചെയറാണ്. അപ്പം ചെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നടുവിൽ കൈവച്ച് എല്ലാവരും ഇങ്ങനെ നിർത്തി ലൈനിലിങ്ങനെ നിർത്തി എന്നിട്ട് ചുറ്റിനും പാർട്ടിസിപ്പൻറ്റ് ഇങ്ങനെ ടേൺ ആവാണ്. അപ്പം മ്യൂസിക് നിർത്തുമ്പോഴത്തേക്ക് അവർ അവരുടെ ഒരു കൈ ഇങ്ങനെ പിടിക്കണം. അപ്പം ഈ ഐഡിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയേഴ്സ് ഇല്ലാത്ത അവസ്ഥ വരുന്നതെങ്കിൽ ഈ ഐഡിയ യൂസ് ചെയ്താൽ മതി. അപ്പം ഈ ഗെയിമാണ് നമ്മുടെ ലാസ്റ്റത്തെ ഗെയിം. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ പിരിയാണ്. ഇറങ്ങി റൂമിലോട്ട് പോവാണ്. അപ്പം ഓരോരുത്തരായി എല്ലാവരെയും യാത്രയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ താഴെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കല്ലേ. അപ്പം നമ്മുടെ കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ ഞാൻ എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതും കൂടി കാണുക. എന്നിട്ട് ബൈ ബൈ.